വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സിൻ്റെ കൺവെർജൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു തിയറമാണ്. സ്റ്റേറ്റ്മെൻ്റ് ഇതാണ്: കൺവെർജൻസ് സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് ബൗണ്ടഡ്. റിയൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ നിർബന്ധമായും അത് ബൗണ്ടഡ് ആയിരിക്കും. ഈ തിയറം നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതും ഇതുപയോഗിച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് നമ്മളിവിടെ റിയൽ നമ്പേഴ്സായിട്ട് എടുത്തിരിക്കുന്നു. അത് കൺവെർജൻ്റ് ആണ് തന്നിരിക്കുന്നു. ഒരു സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ നമുക്കതിനകത്ത് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ആ ലിമിറ്റ് ഞാനിവിടെ എക്സ് എന്ന് എടുത്തിരിക്കുന്നു. സോ വി ഹാവ് ലിമിറ്റ് ഓഫ് സീക്വൻസ് എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അത് ബൗണ്ടഡ് ആണെന്നാണ്. ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് നമ്പർ ക്യാപിറ്റൽ എം സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ എൻ്റെ കയ്യിൽ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് എന്നുണ്ട്. സീക്വൻസ് എക്സിൻ്റെ ലിമിറ്റ് എക്സ് ആണെങ്കിൽ നമുക്ക് എപ്സിലോൺ ഡെഫിനേഷൻ പ്രകാരം ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ ദർ എക്സിസ്റ്റ് എച്ച് കെ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതൊരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഇതുപോലെ ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു വൺ വിച്ച് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സീറോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടും നിങ്ങൾക്ക് ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ സാധിക്കണം. അപ്പോൾ ഞാൻ എപ്സിലോൺ ഈക്വൽ ടു വൺ സെറ്റ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടുന്ന നാച്ചുറൽ നമ്പറാണ് കെ. ദാറ്റ്സ് ആക്ച്വലി കെ ഓഫ് വൺ ബിക്കോസ് എപ്സിലോൺ ഈസ് ഹിയർ വൺ സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ വൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എനിക്ക് വൺ എന്ന് പറഞ്ഞാൽ ഇനീക്വാലിറ്റിനെ എഴുതി വയ്ക്കാം ബൈ ദ ഡെഫിനേഷൻ ഓഫ് കൺവെർജൻസ് ഓഫ് സീക്വൻസ്. ഇനി മോഡ് എക്സ് എൻ എന്ന് പറയുന്നതിനെ എനിക്ക് വേണമെങ്കിൽ ഒരു മൈനസ് എക്സും പ്ലസ് എക്സും ചേർത്തുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എന്ന് ചെയ്യാം. അതിൽ ട്രയാംഗിൾ ഇനീക്വാലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ആദ്യത്തെ എക്സ് എൻ മൈനസ് എക്സിനെ ഫസ്റ്റ് ടൈമായിട്ടും എക്സിനെ സെക്കൻഡ് ടൈമായിട്ടും കരുതുകയാണെങ്കിൽ ട്രയാംഗിൾ ഇനീക്വാലിറ്റി ഉപയോഗിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് മോഡ് എക്സ് എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ഫസ്റ്റ് ഇനീക്വാലിറ്റി പ്രകാരം ദ ഫസ്റ്റ് ടൈം മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ വൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണ്. സോ വി ക്യാൻ റീപ്ലേസ് മോഡ് എക്സ് എൻ മൈനസ് എക്സ് ബൈ വൺ. സോ വി ഗെറ്റ് വൺ പ്ലസ് മോഡ് എക്സ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി സ്ട്രിക്റ്റ്ലി ലെസ് ദാൻ ആണ്. നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും നമ്മുടെ കാര്യം ഇവിടെ സാധൂകരിക്കും. അതിനാൽ തന്നെ നമ്മളിവിടെ സ്ട്രിക്റ്റ്ലി ലെസ് ദാൻ ആണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതിയോട് തെറ്റില്ല. വേണമെങ്കിൽ അത് ലെസ് ദാൻ തന്നെയാണ്. കാരണം എ ലെസ് ദാൻ ബി ആണെങ്കിൽ തീർച്ചയായും എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും തന്നെയായിരിക്കും. അപ്പോൾ തിരിച്ചാവണം എന്ന് നിർബന്ധമില്ല. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആണെന്ന് നമുക്ക് ഒരിക്കലും തീർത്ത് പറയാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആക്ച്വലി സ്ട്രിക്ട്ലി ലെസ് ദാൻ വരുന്നു. നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവശ്യമുള്ളൂ. അത് കാരണം തന്നെ നമ്മൾ ഇവിടെ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ പ്ലസ് മോഡ് എക്സ് എന്ന് കൊടുക്കുന്നു. ദേർസ് എ കണ്ടീഷൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കാരണം അവിടെ വൺ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കണം. ഇനി ഇപ്പോൾ കിട്ടിയ റിസൾട്ടിലേക്ക് നോക്കുക. അതായത് മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് വൺ പ്ലസ് എക്സ്. മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ പ്ലസ് മോഡ് എക്സ്. സോറി, വൺ പ്ലസ് മോഡ് എക്സ് ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം കെ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെയിലാണ് നമ്മുടെ റിസൾട്ട് ഉള്ളത്. എന്ത്? മോഡുലസ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ പ്ലസ് മോഡ് എക്സ്. അപ്പോൾ ഒരു സ്റ്റേജിനപ്പുറമുള്ള സീക്വൻസിലെ ടേമുകളുടെ മോഡുലസ് വാല്യൂ വൺ പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയേക്കാൾ ചെറുതോ ഈക്വലാണ്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അർത്ഥം. ഒരു സ്റ്റേജിനപ്പുറമുള്ള സീക്വൻസിലെ ടേമുകളുടെ മോഡുലസ് വാല്യൂ
1 plus mod x എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയേക്കാൾ ചെറുതോ ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സീക്വൻസ് ബൗണ്ടഡ് ആക്കണമെന്നുണ്ടെങ്കിൽ സീക്വൻസിലെ എല്ലാ ടൈമുകളും ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ കിട്ടും. ഒരു സീക്വൻസിലെ എല്ലാ ടൈമുകളുടെയും മോഡുലസ് വാല്യൂ ഒരു പെർട്ടിക്കുലർ ടൈമിനേക്കാളും ചെറുതേക്കാളെന്ന് പറയാൻ പറ്റണം. പക്ഷെ ഇപ്പോൾ കിട്ടിയത് എന്താ, ഒരു സ്റ്റേജിനപ്പുറമുള്ള സീക്വൻസിലെ ടൈമുകളുടെ മോഡുലസ് വാല്യൂ 1 plus മോഡ് എക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ ചെറുതേക്കാളാണ്. അപ്പോൾ അതിന് മുമ്പുള്ള വാല്യൂകൾ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പോൾ അതിനാൽ തന്നെ നമ്മൾ അതിന് മുൻപുള്ള വാല്യൂസ് എന്തൊക്കെയായിരിക്കും, മോഡ് എക്സ് 1 പിന്നെ മോഡ് എക്സ് 2 എക്സെട്ര, അങ്ങനെ മോഡ് എക്സ് കെ മൈനസ് 1 വരെയുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ പരിഗണിക്കാത്തത്. കാരണം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മുതൽ നമുക്ക് കുഴപ്പമില്ല, ആ വാല്യൂസ് അല്ല അതിൻ്റെ മോഡുലസ് വാല്യൂസ് എല്ലാം 1 plus മോഡ് എക്സ് എന്ന് പറയുന്ന വാല്യൂവിനേക്കാളും ചെറുതേക്കാണ്. അതിന് മുമ്പുള്ള സീക്വൻസിലെ ടൈമുകളുടെ എല്ലാം മോഡുലസ് വാല്യൂ നമ്മൾ എടുക്കുന്നു. പിന്നെ അതിന് ശേഷമുള്ള ആൾക്കാരനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 plus മോഡ് എക്സ് എന്നുള്ള വാല്യൂ എടുക്കുന്നു. എന്നിട്ട് കൂട്ടത്തിലെ ഏറ്റവും വലുത് അല്ലെങ്കിൽ അതിലെ മാക്സിമത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു ക്യാപിറ്റൽ എം ആയിട്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ക്യാപിറ്റൽ എം തീർച്ചയായും ഇതിലെ എലമെൻ്റ് ആയിട്ടുള്ള, ഈ സെറ്റിലെ എലമെൻ്റ് ആയിട്ടുള്ള മോഡ് എക്സ് 1 നേക്കാളും വലുതായിരിക്കും, മോഡ് എക്സ് 2 നേക്കാളും വലുതായിരിക്കും, അങ്ങനെ എക്സെട്ര, മോഡ് എക്സ് കെ മൈനസ് 1 നേക്കാളും വലുതായിരിക്കും, പിന്നെ ഇതിനേക്കാളും വലുതായിരിക്കും, അതായത് 1 plus മോഡ് എക്സിനേക്കാളും വലുതായിരിക്കും. 1 plus മോഡ് എക്സ് മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൾ ടു 1 plus മോഡ് എക്സ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു കെ എന്നുള്ള സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് കെ തുടങ്ങി വരുന്ന എല്ലാ എക്സ് എന്നുകളുടെയും മോഡുലസ് വാല്യൂവിനെക്കാട്ടും വലുതായിരിക്കലാണ് 1 plus മോഡ് എക്സ്. ആ 1 plus മോഡ് എക്സിനേക്കാളും വലുതാണ് ഇപ്പോൾ നമ്മുടെ കിട്ടിയിരിക്കുന്ന എം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ സീക്വൻസിലെ എല്ലാ ടൈമുകളുടെയും മോഡുലസ് വാല്യൂ ഇതിനേക്കാളും വലുതോ ഈക്വലാണ് നിങ്ങളുടെ ക്യാപിറ്റൽ എം എന്ന് പറയാൻ സാധിക്കും. ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ റിസൾട്ട് ദാറ്റ് ഈസ് യുവർ മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ക്രിപ്റ്റ് ക്യാപിറ്റൽ എം ഫോർ ഓൾ എൻ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എൻ. ദാറ്റ് ഈസ് അവർ സീക്വൻസ് എക്സ് എൻ ഈസ് ബൗണ്ടഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം, നിങ്ങളുടെ സീക്വൻസ് കൺവെർജൻ്റ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സീക്വൻസ് ബൗണ്ടഡ് ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതായത് സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് വിചാരിച്ച് ഇതിൻ്റെ കോൺവേഴ്സ്, സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് വിചാരിച്ച് സീക്വൻസ് കൺവെർജൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് കൊടുക്കാനുള്ളത് -1 raised to n ആണ്. ദാറ്റ് ഈസ് ദിസ് സീക്വൻസ്, നിങ്ങളുടെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് 1 -1 വരുന്ന സീക്വൻസ്, അത് ബൗണ്ടഡ് ആണെന്ന് നമുക്കറിയാം. കാരണം ദ മാഗ്നിറ്റ്യൂഡ് ദ മോഡുലസ് വാല്യൂ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 യു ക്യാൻ ഫൈൻഡ് യുവർ എം, ബട്ട് വി നോ ദാറ്റ് സീക്വൻസ് ഈസ് നോട്ട് കൺവെർജൻറ്റ്. അതൊരു പോയിന്റിലേക്ക് ഒരിക്കലും കൺവെർജ് ചെയ്യുന്നില്ല, വിച്ച് ഇസ് എ ഡൈവേർജൻറ്റ് സീക്വൻസ്. അപ്പോൾ വി ഹിയർ വി ഹാവ് ബൈ ദി തിയറം എവറി കൺവെർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് ബട്ട് ദ കോൺവേഴ്സ് നീഡ് നോട്ട് ബി ട്രൂ. ബൗണ്ടഡ് സീക്വൻസ് എപ്പോഴും കൺവെർജൻ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, താങ്ക് യു.